ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു മട്ടൺ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. ഞാനിതാ ഇതുപോലെ പീസാക്കിയതാണ് മട്ടന്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വലുതാക്കി കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതുപോലെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള, ഞാനൊരു സവാള ഇതാ ഇതുപോലെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനൊരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാനൊരു 5 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പട്ട, കറാമ്പ്, അതേപോലെ തന്നെ ബേ ലീവ്സ്, പിന്നെ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ മേഗിൻ്റെ ക്യൂബാണ്, അത് 2 പീസ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ നമ്മളെ വെളുത്തുള്ളി, ഇഞ്ചി, ഇതുകൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ വലിയ ജീരകം, അതേപോലെ തന്നെ ചെറിയ ജീരകം, ഇതെല്ലാം ഇട്ട് ഞാനിവിടെ വേവിച്ച് വെച്ചതാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളം ഇവിടെ ആവശ്യമുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമുക്കൊന്ന് അടുപ്പത്ത് വെക്കാം. അത് പതക്കുന്ന സമയത്ത് നമ്മൾ, ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്, അത് ഞാനിവിടെ കഴുകി വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ വെള്ളം പതക്കുന്ന സമയത്ത് തിള വരുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആ റൈസ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാനൊരു ഡ്രൈ ലെമണ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടൺ ഉണ്ടല്ലോ, അത് ഞാനിവിടെ ഒരു 1/2 മുറി ചെറുനാരങ്ങയും അതേപോലെ തന്നെ അതിൽ കുറച്ച് മുളകിൻ്റെ പൊടിയും ഇട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ബട്ടർ ഇട്ടിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, നല്ലപോലെ ഫ്രൈ ആവണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലപോലെ ഫ്രൈ ആക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടേതാ ആ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായി നമുക്ക് ഈ ഒരു മട്ടന് ഫ്രൈ ചെയ്തത് കൂടെ വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു വളരെ ടേസ്റ്റുള്ളൊരു മന്തി കൂടിയാണ് ഇത്. നല്ലൊരു ടേസ്റ്റ് കൂടെ വരുന്നുണ്ട് ഈ ഒരു മന്തിക്ക്. അപ്പോൾ നമുക്കിതിൻ്റെ നടുവിലായി നമുക്കിതായതുപോലെ ഒരു ചാർക്കോള് ഒന്ന് ചൂടാക്കിയെടുത്തതാണത്. ചൂടാക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് അപ്പോൾ തന്നെ നമുക്കതൊന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ അതിനുശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് നമ്മുടെ മന്തി ഇത് ഇവിടെ റെഡിയായി വന്നിട്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ സ്മോക്കിയുടെ ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാം.